ആഹാ, ആരൊക്കെയാ ഇത്? വരണം വരണം, ഞാൻ വിചാരിച്ച ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നെന്ന്. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഓഫീസ്, സ്കൂള്, ട്യൂഷൻ അങ്ങനെ ഓരോരോ തിരക്കി പെട്ടുപോയതുകൊണ്ട് വരാത്തതാ. അവധിക്കാലം ആയപ്പോഴാ ഇത്തിരി സമയം കിട്ടിത്തുടങ്ങിയത്. അത് ശരിയാ, ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാ കാര്യങ്ങൾ. അല്ല, വെക്കേഷൻ എങ്ങും പോവാൻ പ്ലാൻ ഇല്ലേ? അതല്ലേ ഇങ്ങോട്ട് വന്നത്. ഓ, പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. അമ്മ പടി കൊടുത്ത് അടി വാങ്ങി. വന്ന കാലി നിൽക്കാതെ ഇങ്ങോട്ടിരിക്ക്. വന്ന കാലല്ലാതെ വേറെ എനിക്ക് കാലില്ല. എടാ, ഒന്ന് മിണ്ടാതിരി, അതൊരു ഫ്രേസാ. ഓഹോ, മലയാളത്തിന് ഫ്രേസ് ഉണ്ടോ? ആ, ഇവിടെ വന്നിരി. അവനെ ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്, മലയാളം ശരിക്കറിയില്ല. അതിന്റെ പ്രോബ്ലമാ. ഇവിടുത്തെ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെയാ. ഓക്കെ, നിങ്ങളിരിക്ക്, ഞാൻ എന്തെങ്കിലും ഈ ചെയ്യാൻ എടുക്കാം. മോനെ, യു വാണ്ട് ജിലേബി ഓർ ലഡു? എങ്ങനെയുണ്ടടാ പിള്ളേരെ അമ്മയുടെ ഇംഗ്ലീഷ്? ഒന്നും എടുക്കണ്ട, ഞങ്ങൾ ഇപ്പൊ കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളായിരുന്നു. സാരമില്ല, കുഞ്ഞുങ്ങളല്ലേ, പെട്ടെന്ന് വിശക്കും, ഞാനിപ്പൊ കൊണ്ടുവരാം. ശരിയാ, നിങ്ങൾ രണ്ടുപേരും ജിക്കുവിൻ്റെ കൂടെ പോയി കളിക്കല്ലേ. എന്ത് ഇന്റർനാഷണൽ സ്കൂള്! മേല് നന്ദപ്പ ചെക്കനും താനി മലയാളം വന്ന് എന്റെ അമ്മച്ചീന്ന്. അല്ല, ഇവിടെ വാങ്ങിച്ചു വെച്ചിരുന്ന ലഡുവിന്റെയും ജിലേബിയുടെയും ഒക്കെ പാക്കറ്റുകൾ എവിടെ? എടി മിന്റു, എടാ ചിന്റു, ഒന്ന് വാടാ. എന്താ അമ്മേ? ഇവർക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന പലഹാരപ്പൊതിയൊക്കെ എവിടാ? അമ്മേ, അമ്മയല്ലേ പറഞ്ഞ് ഉറുമ്പ് കയറാത്ത സ്ഥലത്ത് വെക്കണമെന്ന്? ഞങ്ങളതുകൊണ്ടതങ്ങ് തിന്നു. എടാ, അത് രണ്ടും കൂടെ 10-12 എണ്ണം ഇല്ലായിരുന്നോ? അത് മുഴുവനും തീർത്തോടാ. ആ അമ്മേ, ആ കൊച്ചു അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ശരിയല്ലല്ലോ. ഞങ്ങളൊന്ന് കളിക്കാൻ പോട്ടെ. ഓക്കെ, ബൈ. ഈ തിന്നുന്ന എല്ലാം എങ്ങോട്ട് പോകുന്നു? എന്തോ ഒരു കടി കാണാനും ഇല്ല. അയ്യേ, വന്നിരിക്കുന്നവരോട് ഞാൻ ഇനി എന്തോ പറയും. എൻ്റെ അമ്മേ, നിങ്ങളുടെ വീട്ടിലും ഇതൊക്കെ തന്നെയാണോ സ്ഥിതി? എന്നാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എന്നാലല്ലേ ഡെയിലി ഞങ്ങളുടെ വീഡിയോസ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ.